വിഷൂചികയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. വിഷൂചിക ചികിത്സ പൗരാണിക കാലത്ത് വളരെ ലളിതവും കോമളവുമായിരുന്നു. അതിൽ കുമിഴിൻ വേരിട്ട് വന്ന വെള്ളം വിഷൂചികയിൽ വളരെ ഫലപ്രദമായിരുന്നു. അതുപോലെ തന്നെ ശംഖും കുപ്പിയുടെ വേര്, അതുപോലെ തന്നെ വളരെ ഫലപ്രദമായ ഒന്നാണ് ദർഭയുടെ വേര്. എഴുക്ക്, ദർഭ എന്ന് രണ്ട് തരമുണ്ട്. എഴുക്കും പുല്ല് എന്ന് പറയുന്നത് മധുരമുള്ള വേരുകളോടുകൂടിയ ഒരു പുല്ലാണ്. കേരളത്തിൽ ഇത് ധാരാളമായി നിൽക്കുന്നത് നിലയ്ക്കൽ പ്രദേശങ്ങളിലെ കാടുകളിലുണ്ട്. അത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പഴയ കാലങ്ങളിൽ എല്ലാ വീടിനും കുളമുണ്ടാവും. പലപ്പോഴും നമ്മൾ പോകുന്നത് തെറ്റായ വഴികളിലൂടെയാണ് എന്നുള്ളതിന് തെളിവാണ് കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ ഏത് വീടെടുക്കുമ്പോഴും പാത്രം കഴുകുന്നതിനുള്ളൊരു പാത്രക്കുളവും അതുപോലെ തന്നെ കുളിക്കുന്നതിനുള്ളൊരു കുളവും എന്ന് രണ്ട് കുളങ്ങൾ കുഴിച്ചു വെക്കാറുണ്ട്. മഴക്കാലമാകുമ്പോൾ വളരെ തീരപ്രദേശമാണെങ്കിൽ കായലിൽ നിന്നോ കടലിൽ നിന്നോ ഉള്ള ഉപ്പുവെള്ളം ഇതിൽ കയറി ശുദ്ധമായി ഇറങ്ങിപ്പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. മഴ തീരുമ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ അത് ബണ്ട് കെട്ടി അടയ്ക്കുകയും ചെയ്യും. ഇങ്ങനൊരു സംവിധാനത്തിൽ കൊതുകുകൾ ഒരിക്കലും വരാതിരിക്കുവാൻ പറ്റിയിരുന്നു. കൊതുക് നിവാരണമല്ല, കൊതുക് വർദ്ധിക്കുന്നതാണ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നിത്യനിരന്തരമായി ഫണ്ട് ചെലവാക്കുവാൻ നല്ലതെന്ന് കേരളത്തിലെ ഒട്ടെല്ലാ മുനിസിപ്പാലിറ്റികളും ഒട്ടെല്ലാ പഞ്ചായത്തുകളും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും നാം ജനപ്രതിനിധികളെയും മറ്റുള്ളവരെയും ഒക്കെ നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച, അവരിലേറെ പേരും എല്ലാവരും എന്ന് പറയുന്നത് ശരിയല്ല, ഏറെ പേരും തൻകാര്യം നോക്കികളും പണമോഹികളുമാണ്. രാഷ്ട്രനന്മയെ കരുതി, ജനനന്മയെ കരുതി, പ്രകൃതിയെ കരുതി, ജീവജാലങ്ങളെല്ലാം ചേർന്ന് വരുന്ന സ്വച്ഛന്ദതയെ കരുതി പെരുമാറുന്നവരുടെ എണ്ണം നന്നെ കുറഞ്ഞു വരികയാണ്. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ. ഒരു സമയത്ത് കേരളത്തിലെ എല്ലാ കിണറുകളും കുളങ്ങളും മൂടുവാനാണ് ഇവർ ശ്രമിച്ചത്. ഏതൊക്കെയോ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഏതൊക്കെയോ പഠനം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ ചീഫ് സെക്രട്ടറിമാരുടെ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ജനപ്രതിനിധികൾ കൂട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമാണ് കേരളത്തിലെ എല്ലാ തണ്ണീർത്തടങ്ങളും എല്ലാ കുളങ്ങളും എല്ലാ കിണറുകളും മൂടിയത്. അന്ന് മൂടാതിരുന്ന കുറേ ആളുകൾ മാത്രമേ കേരളത്തിലുള്ളൂ, വളരെ കുറച്ച് ആളുകൾ. അത് കഴിഞ്ഞു, പുതിയതായി വീണ്ടും വ്യാവസായിക പ്രാധാന്യം വന്നപ്പോൾ കുത്താനുള്ള ഓർഡറായി. കുത്തുന്നതിനുള്ള ഗ്രാൻഡുകൾ, തണ്ണീർത്തടങ്ങളെല്ലാം വെള്ളം കെട്ടി നിർത്തുന്നതിനുള്ള പദ്ധതി. ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന ഉട്ടോപ്യൻ പരിഷ്കാരങ്ങൾ, അതിലുപരി തുഗ്ലക്കൻ പരിഷ്കാരങ്ങളെന്ന് പറയുന്നതാവും ശരി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നമ്മൾ ഓർമ്മിക്കുന്നത് പോലെയാണ് നമ്മുടെ ജനാധിപത്യ ഭരണാധികാരികളെ പലരെയും ഓർമ്മിക്കുന്നത്. അവർക്കാണ് മാധ്യമങ്ങൾ വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നത്. കാരണം 60-70 വർഷം കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ലോകത്തുണ്ടായ വളർച്ചയും വ്യവസായവൽക്കരണവും നോക്കിയാൽ ഇത് ബോധ്യമാവും. ഇത്തരം തുഗ്ലക്കൻ പരിഷ്കാരങ്ങളിലൂടെ നാം വികസിച്ചു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും വേണ്ട കാര്യങ്ങളിൽ എത്തിച്ചേരുവാൻ
കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ്. ശുദ്ധജലം, കൊളറയും മറ്റും വ്യാപിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം ഒക്കെ കൊണ്ടാണ്. മാത്രവുമല്ല, പലതവണയായി സമീപകാലത്ത് ജനപദധ്വംസകങ്ങളായ രോഗങ്ങൾ അടിച്ചു കയറുകയാണ്. അന്തരീക്ഷത്തിൽ വായു ദുഷിക്കുക, ജലം ദുഷിക്കുക, ഭൂമി ദുഷിക്കുക, തദ്വാര കാലം ദുഷിക്കുക. കാലം ദുഷിക്കുന്നതിൻ്റെ ഫലമായി മനുഷ്യ മനസ്സ് ദുഷിക്കുക. അപ്പം മനസ്സ്, കാലം, ദേശം, വായു, ജലം ഇവയെല്ലാം ദൂഷിതമാകുമ്പോൾ ആ ദൂഷിതമായ വലയം പരസ്പരം ദുഷിക്കാനിടയാകുകയും തദ്വാര രോഗങ്ങൾ കൂടുകയും ചെയ്യും. ഇവിടെ രക്ഷപ്പെടുവാനാവട്ടെ, പ്രകൃതിയെല്ലാം ചേർന്ന് നിലകൊള്ളുന്ന ഏകമായൊരു ശക്തിവിശേഷത്തിൽ ആർക്കും വിശ്വാസവുമില്ല. വിശ്വാസം സംഘടിതമായി തീർന്നതോടുകൂടിയാണ് ആർക്കും വിശ്വാസമില്ല എന്ന പദം ഉപയോഗിക്കേണ്ടത്. വിശ്വാസവും ഒരു കച്ചവട ചരക്കായി മാറിയപ്പോൾ കച്ചവടക്കാരന് വിശ്വാസത്തിൽ യാതൊന്നുമില്ലാതെ വരും. അവൻ കച്ചവടം ചെയ്യാനിരിക്കുകയാണ്. കേരളത്തിൽ ഇത് നോക്കിയാൽ വളരെ എളുപ്പമാണ് മനസ്സിലാവാൻ. വിശ്വാസികൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കുന്ന ആളുകളെ നോക്കിയാൽ അവർ തകർപ്പൻ കച്ചവടക്കാരാണെന്ന് കാണാം. അവർ കൊണ്ടിരുന്ന സാധനങ്ങൾ, അതിന് പറഞ്ഞിട്ടുള്ള ആയുർവേദ മൂല്യമുള്ള അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ഒരുക്കുന്ന വസ്തുക്കളല്ലെന്ന് കാണാം. ഹൈന്ദവമോ ക്രിസ്തീയമോ ഇസ്ലാമികമോ ആയിക്കൊള്ളട്ടെ വിശ്വാസം, കേരളത്തിൽ ഇവ മൂന്നുമാണുള്ളത്, ബൗദ്ധവും ജൈനവും സിഖുമൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത്യപൂർവമാണ്. ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് ആവശ്യങ്ങളായ പദാർത്ഥങ്ങളെ സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തിനധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ രാസപരവും ജൈവീയവുമായ ഘടകങ്ങൾ കൊണ്ടാണ്. അവയ്ക്കുതകുന്ന ഉത്തമ വസ്തുക്കൾ എത്താറില്ല. പലപ്പോഴും ആയുസ്സിനെ സംബന്ധിക്കുന്ന മൂല്യമുള്ള വസ്തുക്കൾ കൊണ്ടാണ് ജനപദധ്വംസകങ്ങളായ കാര്യങ്ങളെ വരെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ചരകൻ്റെയും സുശ്രുതൻ്റെയും ഒക്കെ സങ്കല്പങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഈ നിലയിൽ ഒട്ടനേകം കാര്യങ്ങളാണ് പൂർവികർ രൂപപ്പെടുത്തി വെച്ചത്. നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു, കുമിഴിൻ വേര് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ, എഴുകും പുല്ല് അതിൻ്റെ വേര്, മധുരമുള്ള വേരുകളാണ്. കുട്ടികൾ പഴയകാലത്ത് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കഴിഞ്ഞാൽ സ്വയം തിരഞ്ഞെടുത്ത് പ്രകൃതിയിൽ നിന്ന് കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് കാണുന്ന ഒരു കാഴ്ച, ഇന്നത്തെ കുട്ടികൾ എല്ലാം ബ്രോയിലർ ചിക്കൻ മോഡലിൽ വളർത്തുന്നവയാണ്. വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് നന്നേ കുറവാണ്. പലപ്പോഴും ഹോട്ടലുകളെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളെയും ഒക്കെയാണ് ആഹാരത്തിന്, ബേക്കറികളെയും ഒക്കെയാണ് അവർ പലപ്പോഴും അവലംബിക്കുന്നത്. കേരളം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിനുള്ളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും ആലപ്പുഴ മുതൽ കുമളി പാലക്കാട് മുതലായ സ്ഥലങ്ങൾ വരെയും റോഡരികിൽ കാണുന്ന, നാട്ടിൻപുറങ്ങളിലെ റോഡുകൾക്കരികിൽ പോലും കാണുന്ന വറുത്തതും പൊരിച്ചതും ബേക്കറി പദാർത്ഥങ്ങളുമായി വിൽക്കാൻ വെച്ചിരിക്കുന്നവയിലേക്കെല്ലാം ഈ കുഞ്ഞുങ്ങളെ, അതിൽ പലതും തുറന്നു വെച്ചതും പലതും മാസങ്ങളും വർഷങ്ങളുമായതും
പലതും ശുദ്ധവൃത്തികളില്ലാത്ത പാക്കറ്റുകളിലുള്ളതും ഒക്കെയായി വെച്ചിരിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ പോലും നോക്കിയാൽ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെ പിന്നീട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാത്ത വിധത്തിൽ അവയെല്ലാം കൊണ്ടുവന്ന് സമുദ്രങ്ങളിലേക്ക് അർപ്പിച്ച് സമുദ്രങ്ങളെ മുഴുവൻ നശിപ്പിക്കുമ്പോൾ നമ്മളിവ റീസൈക്കിൾ ചെയ്യുകയാണ്. ഹോസ്പിറ്റലുകളിൽ വ്രണം തുടച്ച പഞ്ഞിയും അതുപോലെ തന്നെ മാരക രോഗങ്ങൾക്ക് ചെവിയിലും അവിടെയും ഇവിടെയുമൊക്കെ ഇട്ടതും വെച്ച് കെട്ടിയതുമായ എല്ലാ പഞ്ഞിയും നാം ഇന്ന് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ, ബക്കറ്റുകളുടെ, ഗ്ലൗസുകളുടെ ഒക്കെ പ്ലാസ്റ്റിക്കുകൾ ഒന്നിച്ചിട്ടൊരുക്കിയാണ് പലപ്പോഴും സ്ട്രോ വരുന്നത്. വളരെ വില കുറഞ്ഞ തരത്തിൽ കമ്പനികൾ ഇറക്കുന്ന സ്ട്രോ പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും ഒക്കെ കാണുമ്പോൾ കുട്ടികളത് മേടിച്ചു വെച്ചാണ് വലിച്ചു കുടിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ടുണ്ട്. നേരെ വായിലേക്ക് ഒഴിച്ചു കുടിച്ച് ശീലിച്ച നമ്മൾ സ്ട്രോയിലൂടെ കുടിക്കുമ്പോൾ നാം അറിയാതെ എത്ര എത്ര രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ചെവിയിലിടാനായിട്ട് ആ പഞ്ഞു വാങ്ങിക്കുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ്, അത് എത്രത്തോളം ആരോഗ്യപ്രദായകമായാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. റോ മെറ്റീരിയൽസ്, അസംസ്കൃത പദാർത്ഥങ്ങൾ ഏറ്റവും വില കുറച്ച് കിട്ടുന്നവയും ഏറ്റവും മോശമായവയും വാങ്ങുന്നതിനാണ് എല്ലാവരും ഓടുന്നത്. ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിന്, ഏറ്റവും കൂടുതൽ സൗകര്യമുണ്ടാക്കുന്നതിന് തൊഴിലാളികളെ പിഴിയാൻ കേരളത്തിൽ പറ്റില്ല. തൊഴിൽ രംഗം ഇന്ന് സാമാന്യം ഭേദപ്പെട്ട നിലയിലാണ്. തീരെ വിവരമില്ലാത്തവരും തീരെ സാമൂഹിക ബന്ധമില്ലാത്തവരും ഏതെങ്കിലുമൊക്കെ തെറ്റായ മാർഗങ്ങളിൽ പണമുണ്ടാക്കാം എന്ന് കരുതുന്നവരുമായ സ്ത്രീ പുരുഷന്മാരെ മാത്രമാണ് ഇന്ന് തൊഴിൽ മേഖലയിൽ വഞ്ചിക്കുവാൻ കഴിയുന്നത്. എന്നാലും അത് അധികകാലം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ രംഗത്ത് വരും എന്നുള്ളതുകൊണ്ട് ഒരു ഭയം ഇന്ന് ഇന്ത്യൻ തൊഴിൽ മേഖലയെ വ്യാപിച്ചിട്ടുണ്ട്. അതില്ലാത്തത് മതങ്ങളുടെ കോടരങ്ങളിൽ മാത്രമാണ്. മതങ്ങൾക്ക് മാത്രമാണ് തൊഴിലാളികളെ ഇന്ന് ചൂഷണം ചെയ്യുവാൻ കഴിയുന്നത്, വളരെ ശക്തമായി. തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തും തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ ഒതുക്കിയും അവരെ പണിയെടുക്കുന്നവരെ പീഡിപ്പിച്ചും പണിയെടുക്കാത്തവർക്ക് ബന്ധുക്കളാണ് പരിചയക്കാരാണ് എന്നുള്ളത് കൊണ്ട് ഉന്നത മാനദണ്ഡങ്ങൾ നൽകിയും ഒക്കെ പോകുന്നത് ഇന്ന് മതസ്ഥാപനങ്ങളിൽ മാത്രമാണ്. മറ്റുള്ളിടങ്ങളിൽ അത്രയും എളുപ്പമല്ലാതായി തീർന്നിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിൽ വരുന്ന വരുമാനം കൂട്ടുന്നതിന് തൊഴിലിനെ പ്രത്യേകിച്ചും ESI പ്രൊവിഡൻറ്റ് ഫണ്ടുമൊക്കെ നിർബന്ധമാക്കിയതോടുകൂടി തൊഴിലുടമ അകത്തു പോകും എന്ന് വന്നതോടുകൂടി കുറച്ചൊക്കെ ആ രംഗത്ത് മെച്ചം വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണിത് ലാഭമുണ്ടാക്കാൻ കഴിയുക? ലാഭമുണ്ടാക്കാനുള്ള ഒരേ ഒരു മാർഗം അസംസ്കൃത പദാർത്ഥങ്ങളെ, ഏറ്റവും വൈകല്യമുള്ളവയെ വാങ്ങിച്ചുപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ ഇന്ന് ഏറ്റവും അധികം ഭീഷണമാക്കുന്നത്. നല്ല അരി, നല്ല ഗോതമ്പ്, നല്ല പരിപ്പ്, നല്ല പയർ, ഇവയൊക്കെ അസംസ്കൃത പദാർത്ഥങ്ങളായി വാങ്ങുവാനും ഉപയോഗിക്കുവാനും ഉള്ള ഒരു തലം. പിന്നെ മാത്രവുമല്ല, ഈ വികാസത്തിനനുസരിച്ച് ഗവൺമെൻറ്റുകളും ശ്രദ്ധയില്ലാതെ പെരുമാറുന്നുണ്ടെന്ന് പറയാം. വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കി 1 രൂപയ്ക്ക് അരി കൊടുക്കുക തുടങ്ങിയ പദ്ധതികളൊക്കെ വന്നതോടുകൂടി 1 രൂപയുടെ അരിയൊക്കെ മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. അത് വാങ്ങിക്കൊണ്ടുപോയി ജനങ്ങൾ ഉപയോഗിക്കുകയല്ല. ഒന്നാമത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ പഠിപ്പുള്ളവർക്ക് പണത്തോടുള്ള ആർത്തി ഉള്ളവരല്ല. തൊഴിലാളി വർഗങ്ങൾ ഒരുമാതിരി നന്നായി ജീവിക്കുന്നവരാണെന്ന് കേരളത്തിലെങ്കിലും. അതുകൊണ്ട് അവരെ ദാരിദ്ര്യത്തിന് ഉള്ളിൽ പോലും ഒരു സമ്പന്നത നിലനിർത്തിയാണ് പോകുന്നത്. എന്നാൽ കൂടുതൽ ദരിദ്രന്മാരായി മാനസികമായി കാണുന്നത് സമ്പന്ന വർഗങ്ങളെയാണ്. അംഗീകാരത്തിൻ്റെ പാതയിൽ പണമാണ് മുഖ്യം എന്ന് തെറ്റിദ്ധരിച്ച അവർ
അങ്ങനെയാണ് സമൂഹത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ധനാദായത്തെ കരുതി ചപ്പും ചവറുമെല്ലാം ഭക്ഷിക്കുകയും ചപ്പും ചവറുമെല്ലാം ഭക്ഷിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറ്റമൊന്നും നമ്മുടെ ചരിത്ര പഠനങ്ങളിലോ നമ്മുടെ സൂക്ഷ്മങ്ങളായ മാധ്യമങ്ങളുടെ കണ്ണുകളിലോ പെട്ടിട്ടില്ല. വികലങ്ങളായതെല്ലാം ജനത്തിന് കൊടുക്കുന്ന മാധ്യമങ്ങൾ, ഇവയെക്കുറിച്ച് വേണ്ടത്ര ചിന്തിച്ചിട്ടുമില്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ വിഷൂചിക പോലുള്ള രോഗങ്ങൾ പുനരാവർത്തനത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അതിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടുവാൻ പര്യാപ്തങ്ങളായ ഔഷധങ്ങളും കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പഴയ കാലത്തെ കുട്ടികൾ വീട് വിട്ടിറങ്ങുമ്പോൾ അവർ കഴിച്ചിരുന്ന കാര്യങ്ങൾ നോക്കിയാൽ കൊക്കോകോളയും തംസപ്പും പെപ്സിയും മിരിണ്ടയും തുടങ്ങിയ പറഞ്ഞതും പറയാത്തതുമായ കുടിക്കാനുള്ള പദാർത്ഥം, ലെയ്സും ബർഗറും പോലെ കഴിക്കാനുള്ള പദാർത്ഥം, ഇവയൊക്കെ നാവിൻ്റെ രുചി കെടുത്തുന്നതും നല്ല ആഹാരം കഴിക്കാൻ പ്രേരിപ്പിക്കാത്തതും കെമിക്കലുകളെ വേണ്ടത്ര ആഗിരണം ചെയ്യുവാൻ ബ്രെയിനിനെ പഠിപ്പിക്കുന്നതും ശീലമായി തീരുന്നതുമാണ്. ഇവ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇവയുടെ കഴിപ്പ് അമിത ലൈംഗികതയോടുള്ള താല്പര്യത്തിലും മറ്റും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാകുമ്പോൾ പ്രകൃതി വിരുദ്ധങ്ങളായ ലൈംഗികതകൾ, അതിലൂടെ പോകുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഇവയൊക്കെ ഈ പദാർത്ഥങ്ങളുടെ തന്നെ സംഭാവനയാണ്. ഇതിലെ പല കളറുകളും ഭാവിയിൽ കുട്ടികളുണ്ടാകാൻ പര്യാപ്തമല്ലാത്തവയാണ്. മറിച്ച് പഴയ കുട്ടികൾ വീട് വിട്ടിറങ്ങിയാൽ കണ്ണിമാങ്ങ പെറുക്കി തിന്നും പറമ്പിൽ നിന്ന് പോലും. കണ്ണിമാങ്ങ അതിൻ്റെ ചവർപ്പ് രുചിയെ പ്രദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ രണ്ടോ മൂന്നോ കണ്ണിമാങ്ങ പറിച്ചു തന്നു, അതുകൊണ്ടൊക്കെയാണ് വീട്ടിൽ വരുമ്പോൾ ആഹാരം തികയാതെയൊക്കെ വന്നിട്ടുള്ളത്. പണ്ട് കാലത്ത് ആഹാരം അമ്മയും അച്ഛനുമൊക്കെ നല്ല കഞ്ഞിയും ചോറുമൊക്കെ വെച്ച് വെക്കുമ്പോൾ ഈ കണ്ണിമാങ്ങയൊക്കെ തിന്നിട്ട് വന്നിരുന്ന കുട്ടികൾക്ക് നല്ല രുചിയാണുള്ളത്, നാവിന് നല്ല രുചിയുണ്ടാവും. പ്രകൃതിപരങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. അങ്ങനെ കണ്ണിമാങ്ങയും അരിനെല്ലിക്കയും നെല്ലിക്കയും ഓലോലിക്കയും ലൗലിക്കയും ഒക്കെ കഴിച്ച് പ്രകൃതിയോടിണങ്ങി പോകുമ്പോൾ ഈ എഴുകും പുല്ലുമൊക്കെ പറിച്ച് അതിൻ്റെ വേരുകൾ വരെ തിന്നിരുന്നു. ഇന്നും ഒരുപക്ഷേ അട്ടത്തോട് മുതലായ പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ഈ എഴുകും പുല്ല് ധാരാളമായുണ്ട്. അതിൻ്റെ വേരുകൾ പറിച്ച് ചവയ്ക്കുന്നത് രുചിക്കും വയറിളക്കത്തിനുമൊക്കെ നല്ലതാണ്. കുരുമുളക്, കോഴിയുടെ കാഷ്ടം, നാടൻ കോഴിയുടെ കാഷ്ടം ചേർത്ത് കഷായം വെച്ച് ഒരു തവണ കൊടുത്താൽ വിഷൂചിക മാറും. ഇത് രോഗി അറിയാതെ കൊടുക്കണം, അല്ലെങ്കിൽ ഛർദി കൂടും. വേനപ്പച്ച ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണാത്തൊരു സാധനമാണത്. പഴയകാലത്ത് ഓണത്തിനും മറ്റും പൂവിടാൻ ഇതിലെ വലിയൊരു ചെടിയുണ്ട്, അരിപ്പു എന്ന് പറയുന്ന ചെറിയ വയലറ്റ് നിറത്തിൽ ധാരാളം പൂ, വെള്ള നിറത്തിലും വയലറ്റ് നിറത്തിലും ധാരാളം പൂ ഉണ്ടാകുന്ന രണ്ട് തരം അരിപ്പൂ ഉണ്ടായിരുന്നു. അതുകൂടാതെ അതിൻ്റെ ചെറിയ തരത്തിലുള്ളതാണ് വേനപ്പച്ച എന്ന് പറയുന്നത്, ഇലയ്ക്ക് തരിപ്പുള്ള പശു ധാരാളമായി തിന്നുന്ന. പശുക്കളെ പറമ്പിൽ കൊണ്ട് കെട്ടുമ്പോൾ താർതാവലും അരിപ്പൂവും വേനപ്പച്ചയും കണ്ടാൽ പശു വിടുകയില്ല. കാരണം ഇതെല്ലാം മലം മുറുക്കുന്നതും ഗുദത്തെ ശുദ്ധമാക്കി വയ്ക്കുന്നതും വിസർജിച്ച് കഴിഞ്ഞാൽ അല്പം പോലും ഗുദങ്ങളിലെങ്ങും പറ്റിപ്പിടിക്കാതിരിക്കുന്നതും ഗുദശുദ്ധി കൊണ്ട് രോഗം വരാതിരിക്കുന്നതുമൊക്കെയായ സാധനങ്ങളാണ്. പ്രകൃതിയിൽ പശുക്കൾക്ക് പോലും ഈ വിവരമുണ്ട്. ആ വേനപ്പച്ച വറുത്ത് ഉണ്ടാക്കിയ ചൂർണം, അത് നല്ലപോലെ വിഷമിച്ച വിഷൂചികയിൽ കൊടുത്താൽ അപ്പോഴേ മാറും. വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. അത് ഗുരുവാക്യമായാണ് പ്രാചീനർ കരുതിയിരുന്നത്. അത് പരമ്പരയ ഗുരുക്കന്മാർ പറഞ്ഞു പോന്നിരുന്ന ഒരു ഔഷധമാണ്.
വളരെ ലളിതമാണ്. കേരളത്തിലുടനീളം സഞ്ചരിച്ചിട്ടുള്ള നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഒക്കെ അവരുടെ അറിവിൻ്റെ അഗാധതകളിൽ നിന്ന് ഇത്തരം ഔഷധങ്ങൾ ഭക്തന്മാരായ ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് പ്രയോഗിക്കുകയും കുടുംബം സ്വച്ഛന്തമായിരിക്കുകയും ഒക്കെ ചെയ്തു പോന്നിട്ടുള്ളതാണ്. ഞാറത്തളിരരച്ചിട്ട് അത് നേരത്തെ പറഞ്ഞതാണ്, തേങ്ങാപ്പാലിൽ ചേർത്ത് കൊടുക്കുക. ഈ ചൂർണം കഴിച്ച് കഴിഞ്ഞ് ഉടനെയാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ ഫലപ്രദമായാണ് കാണുന്നത്. കരിവേപ്പ്, ആ കരിവേപ്പിൻ്റെ ഇല കടുക്കത്തോട് ചുക്ക് ഇവ ചേർത്ത് തിളപ്പിച്ച വെള്ളം, കരിവേപ്പിലയുടെ നീരിൽ കൊടുത്താലും മതി. കരിവേപ്പിൻ്റെ ഇലയും ചുക്കും കടുക്കത്തോടും ചേർത്ത് തിളപ്പിച്ച വെള്ളമായാലും മതി. അല്പം ഇന്ദുപ്പ് ചേർത്ത് കൊടുത്താൽ വിഷൂചിക, അജീർണം, വേദന, ശൂല, ആദ്ധമാനം എല്ലാം മാറിക്കിട്ടും. പഴയകാലത്ത് ഇന്ദുപ്പും കടുക്കത്തോടും അതുപോലെ തന്നെ ചുക്കും കറിവേപ്പിലയും ചേർത്തിടിച്ചു കൂട്ടി വയ്ക്കുന്ന ഒരു ചമ്മന്തി പോലുള്ള പദാർത്ഥം കുട്ടികളിൽ ഈ ശൂലയും മറ്റും കണ്ടാൽ ചോറിനോടൊപ്പം നിത്യവും കൊടുക്കും. മരുന്നാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കഴിക്കാൻ മടിയുള്ളവർ ആഹാരത്തോടൊപ്പം പലപ്പോഴും കഴിക്കും. പഴയ അമ്മമാർ കൊച്ചുകുട്ടികൾക്ക് ആരോഗ്യമുണ്ടാകുന്നതിന്, ഉണർവുണ്ടാകുന്നതിന്, ബുദ്ധിയുണ്ടാകുന്നതിന് ഒക്കെ വേണ്ടി ചുക്കും കടുക്കത്തോടും കരിവേപ്പിലയും കൂടെ നന്നായി അല്പം ഇന്ദുപ്പ് ചേർത്തരച്ച് ചോറിൻ്റെ ഉരുളകൾക്കുള്ളിൽ വെച്ച് വിഴുങ്ങുവാൻ വരെ കൊടുത്തിരുന്നു. അതിൻ്റെ കാരണം അവരുടെ കുടലും ഗുദവും ഒക്കെ ശുദ്ധിയാകുന്നതിന് വേണ്ടിയാണ്. അന്നനാളത്തിലുണ്ടാകുന്ന കൃമികൾ മുഴുവൻ പുറത്തു പോകുവാനും അന്നനാളത്തെ ശുദ്ധീകരിക്കുന്നതിനും ഭാവിയിൽ അന്നനാളത്തിൽ മഹാരോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും മഹാസ്രോതസ്സാണ് അന്നനാളം. എത്രയധികം ആഹാരങ്ങൾ ഇതിലൂടെ കടന്നു പോകണം, എത്രത്തോളം ഇതിൻ്റെ കൺവെയർ ബെൽറ്റ് തകരാറിലാകാതിരിക്കണം. ഇഷ്ടപ്പെടാത്ത പദാർത്ഥങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം ധാരാളം കെമിക്കൽ ചേർന്നവയും മറ്റുമായ ദ്രവപദാർത്ഥങ്ങളും ഘനപദാർത്ഥങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ അവയോട് പ്രതികരിക്കുന്ന കോശങ്ങൾ ഛർദ്ദനത്തിൻ്റെ, ആൻറ്റിപെരിസ്റ്റാൾസിസിൻ്റെ ഭാവങ്ങൾ ഡെഫിക്കേറ്റിംഗ് സെൻറ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അവയൊന്നും അനുസരിക്കാതെ തോന്നിയവാസം വീണ്ടും അവയെ തന്നെ കുത്തിക്കയറ്റി വിടുന്ന അച്ഛനും അമ്മയും മക്കളും ചേർന്ന സാമൂഹ്യ ജീവിതത്തിൽ അകത്തേക്ക് ഇവയെല്ലാം ചെല്ലുമ്പോൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് പോലും വീണ്ടും സ്പൂണിൽ അത് കോരിക്കൊടുത്ത് ശകാരിക്കുമ്പോൾ ഛർദ്ദിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കോശങ്ങൾ നാളെ മഹാരോഗങ്ങളിലേക്കാണ് പോവുക. ഇത്തരം അവസ്ഥകളിലൂടെയെല്ലാം കടന്നു പോകുന്ന കേരളം വളരെ ശ്രദ്ധിച്ച് പ്രാചീനരായ അമ്മമാർ നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യശാസ്ത്രത്തിൻ്റെ അനവധ്യ സുന്ദര മേഖലകളിലൂടെ കടന്നു പോകുവാൻ ഇടയാകുമെങ്കിൽ അത് ചരിത്രപരമായ ഒരു നേട്ടമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രിയങ്കരരായ, നമ്മയെന്നുമെന്നും ആരോഗ്യത്തോടെ കാണാൻ ആഗ്രഹിച്ച നമ്മുടെ സ്നേഹനിധികളായ അമ്മമാർക്ക് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഉപസമിക്കാം.